ഹായ് ഫ്രണ്ട്സ് സുഖല്ലേ എല്ലാവർക്കും നമുക്ക് നമുക്കിന്നൊരു ചക്കര പായസം ഉണ്ടാക്കിയാലോ സാധാരണ എല്ലാവരും പാൽപ്പായസത്തില് പഞ്ചസാര എല്ലാം ചേർക്കാറ് ഞാനിതിൽ ശർക്കര ചേർത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു ഉരുളി ബർണറിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ എന്നിട്ട് എന്നിട്ടത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് സേമിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ഫ്രൈഡ് സേമിയാണ് അപ്പോൾ അതുകൊണ്ട് അധികം നെയ്ൽ മൂപ്പിക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതേ ഉരുളയിലേക്ക് തന്നെ നമുക്ക് ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം സാധാരണ എല്ലാവരും പാൽപ്പായസത്തിൽ പഞ്ചസാരയല്ല ചേർക്കുന്നത് ഞാനിവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് പക്ഷേ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പാൽപ്പായസം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചേർക്കണ്ടേന്ന് ഞാൻ ഇതിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ഇതുപോലെയുള്ളൊരു ശർക്കര പീസാണ് എടുക്കുന്നത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് പൊടിച്ചിട്ട് ഒര ലിറ്റർ വെള്ളത്തോളം എടുത്ത് നമുക്ക് അതിലൊന്ന് പാനി കാച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം സേമി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാല് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അതിൽ പാടയൊക്കെ കെട്ടി ആ ഒരു പായസത്തിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും ഈ ഒരു സമയങ്ങൾ കൊണ്ട് നമ്മുടെ പായനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതും നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം സേമി ഇവിടെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബർണർ ഓഫ് ചെയ്യാം സേമിയ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാനീയൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ശർക്കര പാനി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അത്യാവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയിൽ രണ്ട് ഏലക്ക ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത് അതുപോലെ തന്നെ കിസ്മിസും കാഷിനട്ട്സും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള ശർക്കര പായസം ഇവിടെ റെഡിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം